മുഖം MMO ക്യാമ്പസ് ഇനി വയലിൽ മൊയ്തീൻ കോയ ഹാജി ക്യാമ്പസ് എന്ന പേരിൽ അറിയപ്പെടും. പുനർനാമകരണം പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിച്ചു. കേരളത്തിലെ മുസ്ലിം ഓർഫനേജുകളുടെ നായകത്വം മുഖം മുസ്ലിം ഓർഫനേജിനാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുക്കം മുസ്ലിം ഓർഫനേജ് 68-ാമത് വാർഷികത്തിന്റെ ഭാഗമായാണ് ക്യാമ്പസ് പുനർനാമകരണം ചെയ്തത്. വയലിൽ മൊയ്തീൻ കോയ ഹാജി ക്യാമ്പസ് എന്നാണ് ഇനി മുതൽ മുക്കം ഓർഫനേജ് ക്യാമ്പസ് അറിയപ്പെടുക. ഓർഫനേജ് ക്യാമ്പസിൽ നടന്ന പരിപാടിയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി MLA പുനർനാമകരണ കർമ്മം നിർവഹിച്ചു. അറുപത്തിയെട്ട് വർഷക്കാലം കേരളത്തിന്റെ ആതുര സാംസ്കാരിക വിദ്യാഭ്യാസ പൊതുമേഖലകളിൽ മികച്ച പ്രവർത്തനമാണ് മുക്കം മുസ്ലിം ഓർഫനേജ് കാഴ്ചവെച്ചതെന്നും അനാഥ സംരക്ഷണ രംഗത്ത് സ്വന്തം വീട് തന്നെ വിട്ടു നൽകിയ നേതാവായിരുന്നു വയലിൽ മൊയ്തീൻ കോയ ഹാജി എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഈ ക്യാമ്പസ് സ്ഥാപിച്ചിട്ട് ഇപ്പോ 10-68 വർഷമായി. ഈ ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം അന്ന് സ്വന്തം വീട് വിട്ടുകൊടുത്തുകൊണ്ട് ചെറിയ രീതിയിൽ ഇതിനുവേണ്ടി തുനിഞ്ഞ് ഇറങ്ങിയ വ്യക്തി മൊയ്തീൻ കോയ ഹാജി ധാരാളം സ്വത്തും അതുപോലെ തന്നെ സമൂഹത്തിന് സ്ഥാനവും ഒക്കെയുള്ള ഒരാളും അന്നത്തെ നിലയിൽ ഇത്രയും നല്ല അനാഥ സംരക്ഷണത്തിന് വേണ്ടി വീട് വിട്ടുകൊടുത്തുകൊണ്ട് കുറച്ച് കുട്ടികളെയും കൂട്ടി ഒരു അനാഥശാല തുടങ്ങുക എന്ന് പറയുമ്പോൾ മഹത്തായ ഒരു കാൽവെപ്പായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേരളത്തിലെ മുസ്ലിം ഓർഫനേജുകളുടെ നായകത്വം മുഖം മുസ്ലിം ഓർഫനേജിനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൽപ്രവൃത്തി ചെയ്തതിന്റെ പേരിൽ സ്ഥാപനം നിരവധി ഭീഷണികൾ നേരിട്ടെങ്കിലും അതെല്ലാം തരണം ചെയ്യാൻ സാധിച്ചതായും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വലിയ കഷ്ടപ്പാടുന്ന ഇതര സംസ്ഥാനങ്ങളിലെ അനാഥ കുട്ടികൾക്കൊക്കെ വേണ്ടി വരെ തുറന്നു കൊടുത്ത അതിന്റെ വൈപ്പൊക്കെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊക്കെ ധീരമായി നേരിട്ട മുഖം മുസ്ലിം ഓർഫനേജ് ക്യാമ്പസിനെ ഞാൻ ഈ സന്ദർഭത്തിൽ അങ്ങേയറ്റം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു സൽപ്രവൃത്തി ചെയ്തിട്ട് അതിൻ്റെ പേരിൽ ഭീഷണിയും അതുപോലെ തന്നെ നിയമപ്രശ്നങ്ങളും ഒക്കെ ഇന്ത്യയിലെ സുപ്രീംകോടതി വരെ പോകേണ്ടി വന്ന് എന്ന് പറയുമ്പോൾ അതൊക്കെ ഇതിൻ്റെ ഈ വലിയ യാത്രക്കിടയിൽ ഉണ്ടായ വലിയ വൈതരണികളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെയാണ്. അതൊക്കെ തട്ടിമാറ്റി മുന്നോട്ട് പോയി ഇപ്പോഴും ക്യാമ്പസ് പുതിയ കുട്ടികളെ പുതിയ തലമുറയെ അവർക്കായി അതിൻ്റെ സേവനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പരിപാടി ബി മരക്കാർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഓർഫനേജ് പ്രസിഡന്റ് വി കുഞ്ഞാലിയാജി അധ്യക്ഷനായി. ഒ അബ്ദുള്ള മുഖ്യ പ്രഭാഷണം നടത്തി. വി മൊയ്ഹാജി, വി അബ്ദുള്ള കോയ ഹാജി, സി മൂസ, വി അബ്ദുറഹിമാൻ ഹാജി, എം അഹമ്മദ് കുട്ടിയാജി, കെ ടി വീരാൻ ഹാജി, വി മരക്കാർ ഹാജി, സി കെ കാസിം, വി ഹസൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.